കേരള പോലീസിൻ്റെ ഡാറ്റാബേസ് CPM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തുറന്നു കൊടുത്ത സംഭവത്തിൽ വിവാദം പോകുകയാണ്. ഈ വിഷയത്തിൽ BJPയും കോൺഗ്രസും വലിയ പ്രതിരോധമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർത്തുന്നത്. ഇതോടൊപ്പം ഊരാളുങ്കലിനെ സർക്കാർ പലപ്പോഴും വഴിവിട്ട് സഹായിച്ച വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെ ഇപ്പോൾ സർക്കാരിനെതിരെയും ഊരാളുങ്കൽ സൊസൈറ്റിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K.സുരേന്ദ്രൻ. CPMൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള സൂക്ഷിപ്പ് കേന്ദ്രമായി ഊരാളുങ്കലിനെ മാറ്റിയെന്നാണ് K.സുരേന്ദ്രൻ ആരോപിച്ചത്. ആയിരക്കണക്കിന് കോടിയുടെ അഴിമതിയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്നത്. ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാരും ഊരാളുങ്കൽ സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം ദുരൂഹമാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനം സംശയാസ്പദമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സാണ് ഊരാളുങ്കൽ. നോട്ട് നിരോധന കാലം മുതൽ ഊരാളുങ്കലിൻ്റെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം ഈ സംഭവം പ്രതിപക്ഷം നിയമസഭയിലും ശക്തമായി ഉന്നയിച്ചു. പ്രതിപക്ഷത്തു നിന്ന് KS ശബരിനാഥൻ MLAയാണ് വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവന്നത്. ഊരാളുങ്കലിന് ഡേറ്റ നൽകരുത് എന്ന് IPS ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുണ്ടെന്നും CPMൻ്റെ സഹോദര സ്ഥാപനത്തിനാണ് അതീവ പ്രാധാന്യമുള്ള ഡേറ്റ കൈമാറുന്നത് എന്നും ശബരിനാഥൻ ആരോപിച്ചു. നിലവിൽ 7 ദിവസം കൊണ്ട് അപേക്ഷിച്ച ആൾക്ക് പാസ്പോർട്ട് നൽകാനുള്ള സംവിധാനം നിലവിലുണ്ട്. ഇത് ഫലപ്രദമായ മാർഗമാണ്. പിന്നെ എന്തിനാണ് ഊരാളുങ്കലിനെ വെച്ച് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്നും ശബരിനാഥൻ ചോദിച്ചു. ഇതിനോടൊപ്പം തന്നെ എല്ലാ പോലീസ് ഡാറ്റയും കമ്പനി ചോർത്തുന്നുണ്ട്. ഡാറ്റാബേസിലേക്ക് ഊരാളുങ്കലിന് പ്രവേശനം ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റമാണ് രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിയന്ത്രണം ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ്. ഇവരെ കൂടാതെ 3-4 പേർക്ക് മാത്രമേ ഈ ഡാറ്റാബേസിൽ സമ്പൂർണ്ണ നിയന്ത്രണമുള്ളൂ. ഇത്രയും പ്രാധാന്യമുള്ള ഡാറ്റയാണ് മുഴുവനായും ഊരാളുങ്കലിന് കൈമാറാൻ DGP ഉത്തരവിറക്കിയിരിക്കുന്നത്. October 29 മുതൽ ഡാറ്റയിലേക്ക് ഊരാളുങ്കലിന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും ഡാറ്റ കൈമാറ്റം ഉടൻ പിൻവലിക്കണമെന്നും ശബരിനാഥൻ പറഞ്ഞു. ആപ്പ് വികസനത്തിനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി ആവശ്യപ്പെട്ടത് 35 ലക്ഷം രൂപയാണ്. ആദ്യഘട്ടമായി 20 ലക്ഷം രൂപ സൊസൈറ്റിക്ക് നൽകാൻ കൊച്ചി കമ്മീഷണർക്ക് DGP നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളം ജില്ലയിലെ 1000 പേരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആപ്പ് വഴി നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പദ്ധതി വ്യാപിപ്പിക്കണം എന്ന ആലോചന ഉണ്ടായത്. എന്നാൽ സംസ്ഥാന പോലീസ് സേനയുടെ ഡാറ്റാബേസ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറുന്നത് വലിയ സുരക്ഷാ വീഴ്ചയുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ കഴിഞ്ഞ October 29 പോലീസ് ഡാറ്റാബേസ് സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിന് തുറന്നു കൊടുക്കാനുള്ള DGP ലോക്നാഥ് ബെഹ്റയുടെ ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് പുറത്തിറങ്ങിയത്. പാസ്പോർട്ട് അപേക്ഷ പരിശോധനയ്ക്കുള്ള സോഫ്റ്റ്വെയർ നിർമ്മാണത്തിനായാണ് സംസ്ഥാന പോലീസിൻ്റെ ഡാറ്റാബേസ് CPM നിയന്ത്രണത്തിലുള്ള കോഴിക്കോടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തുറന്നു കൊടുത്തത്. അതീവ പ്രാധാന്യമുള്ള ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലെ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാൻ കഴിയും വിധമുള്ള സ്വതന്ത്ര അനുമതിയാണ് കമ്പനിക്ക് നൽകിയത്. മാത്രവുമല്ല സംസ്ഥാന പോലീസിൻ്റെ സൈബർ സുരക്ഷ മുൻകരുതൽ മറികടന്ന് ഡാറ്റാബേസിൽ പ്രവേശിക്കാനുള്ള അനുവാദവുമുണ്ട്. അതായത് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് വിവരങ്ങളും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ന്യൂഡിയിൽ കിട്ടും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ കുറ്റവാളികൾ വരെയുള്ളവരുടെ മുഴുവൻ വിവരങ്ങളും ഇവരുടെ സോഫ്റ്റ്വെയർ നിർമ്മാണ യൂണിറ്റിന് ലഭിക്കും. സാധാരണഗതിയിൽ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ചാണ് സ്വകാര്യ കമ്പനികൾ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഊരാളുങ്കലിനായി ഈ വഴിവിട്ട നീക്കം നടന്നത്. സംസ്ഥാനത്തിൻ്റെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കേണ്ട പോലീസ് സേനയുടെ ഡാറ്റാബേസ് കൈകാര്യം ചെയ്യാൻ ഒരു ഇടതുപക്ഷ നിയന്ത്രിത സഹകരണ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുന്നതിൻ്റെ ന്യായമെന്താണ്? ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും വെറും ഒരു സഹകരണ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചതിലെ യുക്തി മുഖ്യമന്ത്രി വ്യക്തമാക്കണം. വെറും 4-ാം കിട രാഷ്ട്രീയവും പക്ഷപാതവും പ്രീണനവും മാത്രമാണ് ഇതിനു പിന്നിലെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.